തന്റെ വലിയ അനുഗ്രഹമായി രോഗത്തിന്റെ സൃഷ്ടാവ് തനിക്കു തന്ന അനുഗ്രഹമാണ് എന്റെ മകൻ എന്ന തിരിച്ചറിവോടുകൂടി ആ മകനോട് എനിക്ക് ചില ബാധ്യതകളുണ്ട് എന്ന ബോധ്യത്തോടുകൂടി മക്കളെ കൃത്യമായി നിരീക്ഷിക്കാൻ അവരുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റം അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം നമുക്കറിയാം. ലഹരിക്കടിമപ്പെടുന്ന ചെറുപ്പക്കാർ പെട്ടെന്ന് എടുത്ത് ചാടി സംസാരിക്കും. അവന്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാവും. അവൻ കയർത്തു സംസാരിക്കും. അവൻ പൊതുവെ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീട്ടിലെത്തിയാൽ മാതാപിതാക്കളോടും ജ്യേഷ്ഠാനുജ സഹോദരി സഹോദരങ്ങളോടും സംസാരിക്കുന്നതിന് പകരം എപ്പോഴും ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. രാത്രിയുള്ള ഉറക്കം പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുകയും ഉറക്കത്തിൽ കുറവ് വരികയും ആ സമയം പോലും അങ്ങാടികളിൽ സജീവമാകും. മകൻ കയറി വരുന്നത് 12 മണിക്കാണ്, 1 മണിക്കാണ്, 2 മണിക്കാണ്. ഉമ്മ ചോദിക്കണം, എന്താ മോനെ ഇപ്പോൾ ഇങ്ങനെ? കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താണ് നിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ട്, പെരുമാറ്റത്തിൽ മാറ്റങ്ങളുണ്ട്. അവനോ ഇത്രകാലത്തെ സംസാരത്തിലെ സൗമ്യത അവനിൽ കാണാൻ കഴിയുന്നില്ല. അവൻ ഏറെ വൈകിയിട്ടും സോഷ്യൽ മീഡിയകളിൽ സജീവമാണ്, അവൻ ഉറങ്ങുന്നില്ല. മാതാവിന്റെ പിതാവിന്റെ മനസ്സിൽ ചിന്തയുണ്ടാകണം, എന്താണ് എന്റെ മകന് സംഭവിക്കുന്നത്, ഏതു വഴിയാണ് എന്റെ മകൻ സഞ്ചരിക്കുന്നത്, ആരോടാണ് എന്റെ കുട്ടി കൂട്ടുകൂടുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയാനും ബോധപൂർവം ഇടപെടാനും മാതാപിതാക്കൾ എന്ന നിലക്ക് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതോ